നമസ്കാരം. സീ മലയാളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് അധികം പരിചയപ്പെടുത്തൽ ആവശ്യമില്ല, കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ എ.എൻ ശംസീറാണ്. നമസ്കാരം സാർ. നമസ്കാരം. അതിന് ചോദിക്കട്ടെ, ഇപ്പോൾ MLA ആയി ഇപ്പോൾ സ്പീക്കറിലേക്ക് വന്നു, എങ്ങനെയാണ് ആ ദിവസം ആ ചെയറിലിരിക്കുമെന്ന് തോന്നിയൊരു വികാരം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. കാരണം നിയമസഭക്കകത്ത് കഴിഞ്ഞ 6.5 വർഷത്തോളമായിട്ടുള്ളൊരു നിയമസഭാ സാമാജികനാണ്. അത് സ്വാഭാവികമായും ഒരു പുതിയ പദവി മാറ്റം എന്നതിനപ്പുറത്ത് കാണുന്നില്ല. ഒരു പുതിയ ചുമതല മുന്നണിയും CPI ഏൽപ്പിച്ചു. ആ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും. പാർട്ടി ഇങ്ങനൊരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ ആദ്യം സ്വീകരിക്കണോ വേണ്ടോ എന്ന ചിന്ത വല്ലതും ഉണ്ടായിരുന്നു? അല്ല, CPIMൻ്റെ രീതി നിങ്ങൾ കൃത്യമായിട്ട് അറിയുമെങ്കിൽ CPIM ഒരു പാർട്ടി തീരുമാനിച്ചാൽ ആ തീരുമാനത്തോട് വിയോജിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല. അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കകത്ത് പറയാമെന്നല്ലാതെ മറ്റ് ഭൂരിപക്ഷം എടുത്ത തീരുമാനം വിയോജിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ നമ്മൾ നിയമസഭയിലേക്ക് ഇപ്പോൾ സ്പീക്കറായിട്ട് വരികയാണ്. ആദ്യം MLA ആയിട്ട് നിയമസഭയിലെത്തുമ്പോൾ ഉള്ള ഒരു അനുഭവവും ഇപ്പോൾ സ്പീക്കറായി ആ ചെയറിലിരിക്കുമ്പോഴുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. സ്പീക്കറായി വെറും മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നിട്ടുള്ളൂ. 15-ാമത് നിയമസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്നെ ചെയർമാൻ ഓഫ് പാനൽ എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് ഞാൻ സഭക്കകത്ത് ചെയർമാൻ പാനൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ സ്പീക്കർ ചേംബറിനകത്ത് എലക്ട് ചെയ്യപ്പെട്ടപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊണ്ട് വരുത്തി, തുടർന്നുള്ള ഫെലിസിറ്റേഷൻ സ്പീച്ചും കൺക്ലൂഷൻ മാത്രമേ എനിക്ക് റോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കൺക്ലൂഷൻ കഴിഞ്ഞു, സഭ സൈനഡായി പിരിഞ്ഞു. ഇനിയിപ്പോൾ പുതുതായി പോയിരിക്കണം. ഭരണപക്ഷത്തിൻ്റെ ഒരു കുന്തമുനയായിരുന്നു സഖാവ് എ.എൻ ശംസീർ എന്ന MLA. ഇനി സ്പീക്കർ പദവിയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ അപ്പോൾ ആ കൺവെൻഷൻ എങ്ങനെയാണ് കാണുന്നത്? സ്പീക്കറുടെ ഡ്യൂട്ടി ഭരണപക്ഷത്തിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കുക, ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ആ ഡ്യൂട്ടി ആ അർത്ഥത്തിൽ നിർവഹിക്കും. രണ്ടുപേരെയും സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതോടൊപ്പം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള മുതിർന്ന നേതാക്കന്മാരുമായും എല്ലാം തീവ്രമായിട്ട് പോകും സ്നേഹവും എനിക്കുണ്ട്. അതുകൊണ്ട് ഫ്ലോർ നല്ല നിലയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ബോധ്യം. പലപ്പോഴും ഭരണപക്ഷത്തിൻ്റെ ഒപ്പം തന്നെ അതേ പരിഗണന പ്രതിപക്ഷത്തിനും ലഭിക്കാറുണ്ട്. അപ്പോൾ അങ്ങനൊരു ഭരണപക്ഷത്തിൻ്റെ സ്പീക്കർ കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതേ പദവി അല്ലെങ്കിൽ അതേ ഒരു അധികാരം പ്രതിപക്ഷത്തിനും നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? ഇപ്പോൾ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം അനിവാര്യമാണ്. പ്രതിപക്ഷമില്ലാത്ത ജനാധിപത്യം ദുർബലമാണ്. പ്രതിപക്ഷത്തെയും പരിഗണിക്കേണ്ടി വരും. പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അവരൊരു മേജർ ഫോഴ്സാണ്, നമ്പർ നോക്കിയല്ലോ. മറിച്ച് അവരുന്നയിക്കുന്ന വിഷയങ്ങൾ, അത് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ, വിമർശനങ്ങൾ കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ അതൊക്കെ കേൾക്കാനും പറയാനുള്ള അവസരം ഫ്ലോറിനകത്ത് ഒരുക്കി കൊടുക്കേണ്ടി വരും. ആ നിലയിലാണ് ഇക്കാലം അത്രയും എൻ്റെ മുൻഗാമികൾ പോയിട്ടുള്ളത്. അവരുടെ അതേ പാത തന്നെ കയറ്റി ഞാൻ തുടരും. ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ ഒരുപാട് ചട്ടങ്ങളുണ്ട്, ചട്ടക്കൂടുകൾക്ക് വിമർശനങ്ങൾക്ക് ഉണ്ട്, ഒപ്പം തന്നെ റൂളുകളും ഒരുപാടുണ്ട്. MLA എന്ന നിലയ്ക്ക് പലപ്പോഴും അങ്ങ് ഈ റൂളുകൾ സ്പീക്കർ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഈ സ്പീക്കറായി ഈ റൂളിങ്ങിലേക്ക് മാറുമ്പോൾ അക്കാര്യങ്ങളെല്ലാം അങ്ങ് മനസ്സിലാക്കി, എന്തൊക്കെയാണ് റൂളുകൾ എന്നുള്ള കാര്യത്തിൽ? അല്ല, അതിനിപ്പം നമുക്ക് നല്ലൊരു ടീമുണ്ട്. നിയമസഭ സെക്രട്ടേറിയറ്റ് എന്നും നല്ല ടീമാണ്. എൻ്റെ ഓഫീസ്, സ്പീക്കറുടെ ഓഫീസും നല്ല ടീമാണ്. ദീർഘകാലത്ത് അനുഭവ പരിചയമുള്ള സെക്രട്ടറിയാണ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ നായർ. ഒരു ടീമുണ്ട്, ഒപ്പം എൻ്റെ 6.5 കൊല്ലത്തെ എക്സ്പീരിയൻസ്. നമ്മളൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലാണ്ട് സ്പീക്കർ ഒറ്റക്കല്ലോ. അപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ ഇവരുടെയൊക്കെ സ്വീകരിച്ച് നല്ല നിലയിൽ സഭ നടത്തിക്കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിയമസഭാ സ്പീക്കറായി തിരുവനന്തപുരത്തേക്ക് മാറുമ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ ഞാൻ 3 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാവാറുണ്ട്, മിക്കവാറും ചൊവ്വ ബുധൻ വ്യാഴം. ഇപ്പോഴും അങ്ങനെ തന്നെ വേണ്ടിയുള്ളൂ. 3 ദിവസം പൂർണ്ണമായും നേരത്തെ 3 ദിവസങ്ങളിൽ സർക്കാർ ഓഫീസുകൾ, സെക്രട്ടേറിയറ്റ് ഓഫീസുകൾക്കകത്ത് കയറി ഫയൽ മൂവ്മെൻറ്റ്സ് നോക്കലാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം സ്പീക്കറാകുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്, അങ്ങനെ പോകാം. പക്ഷേ അവരൊക്കെ ഇങ്ങോട്ട് എന്നെ കാണാൻ വരും. അതോടൊപ്പം സഭയുടെ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഒപ്പം ഇപ്പോൾ നേരത്തെ ഞാൻ 2018 വരെ കേരളമെമ്പാടും ഓടിയ ഒരു പൊതുപ്രവർത്തകനാണ്. ദീർഘകാലം വിദ്യാർത്ഥി സംഘടനയുടെ സജീവ രംഗത്ത് പ്രവർത്തകനായിരുന്നു, പിന്നീട് യുവജന രംഗത്ത് സജീവ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് കേരളമെമ്പാടും വിവിധ ക്യാമ്പയിനുകളിലും സംഘടനാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അതൊരു 3 വർഷമായി ജില്ലയിൽ മാത്രം ഒതുങ്ങിയതാണ്. ഇനിയിപ്പോൾ വീണ്ടും പഴയതുപോലെ സംസ്ഥാനത്തെമ്പാടും ഓടാൻ സാധിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ പോകും. പഴയൊരു സംഘാടകൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയല്ലേ സ്പീക്കറാകുമ്പോൾ? അല്ല, ഇപ്പോൾ പരമാവധി ജില്ലകളിൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 8-9 ജില്ലകൾ കവർ ചെയ്തു ഇതിനോടൊപ്പം ഈ ദിവസത്തിനകം. പാർട്ടി യൂണിവേഴ്സിറ്റി ഔദ്യോഗിക പരിപാടികൾ, മരണങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും പല ചടങ്ങുകളുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും സജീവമായി ഓടാം. അത് നമുക്കൊരു ഓടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ നല്ലത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായം അറിയില്ല, ഒപ്പം തന്നെ കൂടുതൽ ഊർജ്ജം കിട്ടും. അതെ അതെ അതെ, ആ നിലയിൽ ഓടുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു സ്പീക്കർക്കൊപ്പം ഗവർണറുടെ കാര്യവും കൂടി.
ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഗവർണറും രണ്ട് വശത്ത് പല കാര്യങ്ങളും അഭിപ്രായ ഭിന്നതയോടെ നിലനിൽക്കുകയാണ്. സ്പീക്കർ എന്ന നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ വിഷയത്തെ? ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഗവർണർ വളരെ സീനിയറായ അനുഭവമുള്ള രാഷ്ട്രീയ നേതാവാണ്. ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് പരാമർശിക്കുന്നത് ശരിയല്ല. അത് നിങ്ങൾ എത്ര ചോദിച്ചാലും അതിനപ്പുറത്ത് ഞാൻ കമൻ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ പ്രശ്നങ്ങൾ ജനാധിപത്യത്തിനകത്ത് വിയോജിപ്പുണ്ടാവുമല്ലോ, അഭിപ്രായങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകും. അങ്ങനെ ചില യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ട് രണ്ട് ഭാഗത്തും. അതൊക്കെ കൂട്ടായി അവർ പരിഹരിച്ചു പോകും. ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് മുൻകൈയെടുത്ത് പ്രശ്ന പരിഹാരത്തിന് അടുത്ത നിയമസഭാ സമ്മേളനം ഇനി വിളിച്ചു ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മുൻകൈയെടുത്ത് ഈ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കും. അല്ല, അതിലിപ്പം ഗവൺമെൻറ്റിൻ്റെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നു. രണ്ടുപേരും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്, ദീർഘകാല അനുഭവമുള്ളവരാണ്. അവർ വിചാരിച്ച തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഞങ്ങളെ പോലുള്ള ഒരു ജൂനിയർ ആളുകളുടെ ആവശ്യമൊന്നും ഇപ്പോഴില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർക്ക് സ്പീക്കറാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരും വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ആ രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിലുള്ളൂ. അത് ആ നിലയിൽ പരിഹരിക്കപ്പെടും. അങ്ങനെ നിയമസഭയിൽ രാഷ്ട്രീയം പറയും? നിയമസഭയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി സ്പീക്കറായി നിയമസഭക്കകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് പറയുന്നതിന് പരിമിതികളുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭ സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞിരുന്നു രാഷ്ട്രീയം പറയുമെന്ന്. അങ്ങനെ അങ്ങനെ നിലപാടുകൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്ത് വിഷയവും രാഷ്ട്രീയമാണ്. നമ്മളെല്ലാം രാഷ്ട്രീയ ജീവിയാണ്. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയം നമ്മുടെ ശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ സ്വാഭാവികം നമ്മളെന്ത് പറയുന്നു, രാഷ്ട്രീയം തന്നെയാണ്. ഒരു പക്ഷം പിടുത്തുള്ള രാഷ്ട്രീയമായിരിക്കും. പക്ഷം പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷം പിടിക്കേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ലല്ലോ. വളരെ അബ്സല്യൂട്ട് മെജോറിറ്റി ഭരണകക്ഷിക്കുണ്ട്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് വോട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ടായിരുന്നു. വളരെ നിഷ്പക്ഷനായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഫ്ലോറിലുണ്ട്. അങ്ങ് സ്പീക്കറാകുന്നതിന് മുമ്പത്തെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. എം എൽ എ എം ഷംസീർ, അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, ഈ രണ്ട് പേരെയും മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളോടൊന്ന് അങ്ങ് ഒരു പുറത്തൊരു പ്രതികരണം ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങായാലും മുഹമ്മദ് റിയാസ് ആയാലും, ശരിക്കും അങ്ങും മുഹമ്മദ് റിയാസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അത് നിങ്ങളുണ്ടാക്കുന്ന കഥക്കപ്പുറത്ത് പ്രശ്നങ്ങളൊന്നും, നിങ്ങൾക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം മാധ്യമങ്ങൾക്ക്, എന്നാലല്ലേ ആളുകൾ ഇത് കാണുള്ളൂ. അതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ എനിക്ക് തോന്നുന്നു കുടുംബ ബന്ധമുള്ളവരാണ്. കുടുംബ ബന്ധം മീൻസ് ഇൻ ദ സെൻസ് ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്ന ബന്ധമുള്ളതാണ്. റിയാസ് എനിക്ക് തോന്നുന്നു ഒരു 10-24 വർഷത്തെ ബന്ധമുള്ളതാണ്. നമ്മൾ പരസ്പരം അദ്ദേഹം വിദ്യാർത്ഥി രംഗത്ത് ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വിദ്യാർത്ഥി മുന്നണി വിട്ടു, യൂത്തിലേക്ക് പോയി. ഞങ്ങൾ വിദ്യാർത്ഥി മുന്നണിയിലൂടെ യൂത്തിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടംപററീസാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഇല്ല. ഇന്നു പോലും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും അധികം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥക്കപ്പുറത്തൊന്നും ഒരു വസ്തുത ഇതിനകത്തില്ല. ഈ വിഷയം ചർച്ച നടക്കുന്ന സമയത്ത് ഏതെങ്കിലും സമയത്ത് മുഹമ്മദ് റിയാസ് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇത് ഈ ഒരു വിവാദങ്ങൾ നടക്കുമ്പോൾ വിവാദങ്ങൾ പരാമർശങ്ങളൊക്കെ പല സമയത്തും ഉയർന്ന സമയത്ത് അല്ല, അതിലിപ്പോൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും മാനസിക അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവണ്ടേ? അഭിപ്രായ വ്യത്യാസങ്ങളോ മാനസിക അകൽച്ചയോ ഇല്ലാത്തവർ തമ്മിൽ എന്തിനാ അങ്ങനെ സംസാരിക്കും? നമ്മളെപ്പോഴും ഫോൺ വിളിക്കുന്ന ആൾക്കാരാണ്, പരസ്പരം സംസാരിക്കുന്ന ആളുകളാണ്, മണിക്കൂറുകളും സംസാരിക്കുന്ന ആളുകൾ ഫോണിലും മറ്റും. അപ്പോൾ അതിലൊന്നും ഒരു തടസ്സവും ഉള്ളതല്ല. അങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ലല്ലോ. എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? നമ്മളെല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ടല്ലോ, ഫോണിൽ സംസാരിക്കുന്നുണ്ട്, നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കോടിയേരി മരിച്ച സമയത്ത് നമ്മൾ ഒരുപാട് സമയം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പറയുന്ന കഥക്കപ്പുറത്തൊന്നും ഒരു പ്രശ്നവും ഇതിനകത്തില്ല. കോടിയേരി സഖാവിനെ കുറിച്ച് സൂചിപ്പിച്ച് ഞാൻ ചോദിക്കണം. അങ്ങനെ കോടിയേരി സഖാവും തമ്മിൽ നല്ല ആത്മബന്ധത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയായിരുന്നു? എങ്ങനെയായിരുന്നു കോടിയേരി സഖാവായിട്ടുള്ളൊരു ബന്ധം? ഞങ്ങൾ ഒരേ വില്ലേജുകാരാണ്. 10 മിനിറ്റ് നടന്നാലെത്തുന്ന ദൂരം മാത്രമേ അദ്ദേഹത്തിൻ്റെ വീടും എൻ്റെ വീടും തമ്മിലുള്ളൂ. എൻ്റെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, ഞാനുമായിട്ടുള്ള ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവായിരുന്നു ഞങ്ങളുടെ ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിമാരെയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ്. പിന്നീട് ഞാൻ പൊതുപ്രവർത്തന രംഗത്തെത്തിയപ്പം നല്ലതുപോലെ പിന്തുണയും പ്രോത്സാഹനവും അധികം നൽകി. അങ്ങനെയുള്ള ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ 3 തെരഞ്ഞെടുപ്പുകൾക്കകത്ത് വളരെ സജീവമായി മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചാളെ ഞാൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മ ഉണ്ടായിരിക്കാം. ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. പറഞ്ഞാൽ തീരാത്തത്രയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, സംഘടനാ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്ന ഘട്ടങ്ങളിൽ, ഇതിലെല്ലാം ഒരുപാട് ഓർമ്മകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഞാൻ കണ്ട നല്ലൊരു നേതാവ്. അതോടൊപ്പം തന്നെ യൂത്തും കേഡർമാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാരെ പ്രോത്സാഹിപ്പിച്ച് പാർട്ടിയുടെ നേതൃനിലയിൽ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു നേതാവാണ് സഖാവ് കോടിയേരി. അദ്ദേഹമായിട്ട് ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ എത്രയോ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കോടിയേരി സഖാവായിരുന്നു അങ്ങയുടെ പേര് സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. അതിപ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റുക? എനിക്കറിയില്ലല്ലോ.
പാർട്ടി പറയുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പാർട്ടിയല്ല ഇതൊക്കെ, അങ്ങനെ ഒരു വ്യക്തിയല്ലല്ലോ, അങ്ങനെ ഒരു കളക്റ്റീവായി തീരുമാനിക്കുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തി വിചാരിച്ച ഒരാളെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? ഒരു കൂട്ടായ കമ്മിറ്റിയാണല്ലോ. സി പി ഐ എമ്മിൻ്റെ സംഘടനാ സംവിധാനം കളക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായ നേതൃത്വമാണ്. ആ കമ്മിറ്റിക്കകത്ത് പല അഭിപ്രായങ്ങളും വരും, അഭിപ്രായങ്ങൾക്കകത്ത് ലാസ്റ്റ് ഒരു കൂട്ടായ തീരുമാനത്തിലെത്തലാണ് നമ്മുടെ രീതി. ആ നിലയിൽ വന്ന കാര്യങ്ങളാണ്. രണ്ടാം തവണയും നിയമസഭയിലെത്തുമ്പോൾ ഏതെങ്കിലും സമയത്ത് ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നൊരു പദവി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു? ഞാൻ ഒരുപാട് ചാനലിനകത്ത് ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞതാ, ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല, ഇനിയും ഇല്ല. ഇതിപ്പം പാർട്ടിയെ പേടിച്ചിട്ട് ചുമതല ഏറ്റെടുത്തതാ. അത്തരത്തിലൊരു പാർലമെന്ററി നിയമസഭാ സാമാജികനാവണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അത്തരത്തിൽ പാർലമെന്ററിയിലൊക്കെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചാൽ കിട്ടുന്ന പാർട്ടിയല്ല സി പി എം. അങ്ങനെ ആഗ്രഹം എനിക്കൊരു തോന്നിയിട്ടില്ല ഒരു ഘട്ടത്തിൽ. അപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ഒരു അഭിപ്രായം അങ്ങയുടെ ചർച്ചയിലൂടെ അങ്ങയുടെ പേര് പുറത്തെടുത്തതല്ലേ? അത് പാർട്ടി നേതൃത്വം പറയേണ്ട ഉത്തരവാണ്, ഞാനല്ല. ഇപ്പം ഇനിയുള്ള നിയമസഭാ സമ്മേളനങ്ങളിൽ അങ്ങനെ എനിക്ക് നേരത്തെ ഞാൻ സൂചിച്ച പോലെ സി പി എമ്മിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു നിയമസഭയിൽ, അതായത് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു എ എം ശംസീറിനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇനി വരുന്ന സഭകളിൽ സഭ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്, പലരും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കച്ചറ കളിക്കുന്ന ഒരാളെ പിടിച്ച് ലീഡറാക്കുന്നു, അങ്ങനെ പല ട്രോളുകളും കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങനെ സ്പീക്കറാക്കിയ സമയത്ത് വരുന്നത്. ഈ ട്രോളുകളെ കണ്ടപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ട്രോളുകൾ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രോളുകളൊന്നും അതൊക്കെ നമ്മളൊക്കെ ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമല്ലേ ട്രോളുകളെ കാണുന്നത്? ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട യുവജന നിരയിൽ ആളായിരിക്കും ഞാൻ. അപ്പോൾ അതിന് ഞാൻ ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ട്രോളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിയ ട്രോള്? ഒരുപാട് ട്രോള് വന്നിട്ടുണ്ട്. എന്നെയും കിം ജോങ് ഉന്നിൻ്റെയും മുഖം ഒന്നിച്ച് വെച്ചൊരു ട്രോള് വന്നിരുന്നു. അതുപോലെ പ്രളയം വന്ന ഘട്ടത്തിൽ ചാല് കീറാൻ ശംസീർ വരുന്നു. പിന്നെ എൻ്റെ ഫോട്ടോ ഗാന്ധിയുടെ ഫോട്ടോയോട് ഇമാജിൻ കമ്പയർ ചെയ്ത സാധനം വന്നിരുന്നു. ഇങ്ങനെ ഒരുപാട് ട്രോളുകൾ ഓരോ ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഒരു ഗുഡ് സെൻസിൽ മാത്രമേ എടുക്കാറുള്ളൂ. അതൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ടോ ഈ ട്രോളുകൾ? ചിലതൊക്കെ സൂക്ഷിക്കാറുണ്ട്, ആളുകൾ അയച്ചു തരും, അതെൻ്റെ മൊബൈലിലുണ്ടാവും. ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ പിണറായി സർക്കാർ ഇപ്പം നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ ഈ വിദേശ യാത്രകളെക്കുറിച്ച് വലിയ രീതിയിൽ മോശം അഭിപ്രായമാണ്. ഈ നേതാക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ ദൂർത്തടിക്കാനാണെന്നൊരു പ്രചരണം പൊതുവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് പ്രചരണത്തിനപ്പുറത്ത് ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു ക്യാബിനറ്റ് ഫോം ചെയ്യുമ്പം സ്വാഭാവികമായും ക്യാബിനറ്റ് തലപ്പത്തിരിക്കുന്നവർ വിദേശത്തൊക്കെ പോകും, കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒപ്പം ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനും. അവരിപ്പോൾ വിദേശത്ത് പോകണമെങ്കിൽ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ സാധ്യതകളുള്ള ആൾക്കാരല്ലേ. അവരിപ്പോൾ പോയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഭരണത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ നിലയിലാണ് പോയിട്ടുള്ളത്. ഓരോ ടൂറും അങ്ങനെ തന്നെയാണ്. ഇപ്പം പോയിരിക്കുന്നതും ആ നിലയിൽ എന്തൊക്കെ കേരളത്തിൻ്റെ ഗുണകരമായ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവർ പോയത്. അത് ഗുണകരമായി എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ക്രിയാത്മക പ്രതിപക്ഷമാണെന്ന് പറയുമ്പോഴും ഇത്തരം ഒരു യാത്രകളെ അല്ലെങ്കിൽ കേരളത്തിന് ഗുണകരമാവുന്ന യാത്രകളെ വിമർശിച്ചു വരുന്നത് ശരിയായ നിലപാടാണോ? അല്ല, പ്രതിപക്ഷത്തിൻ്റെ എല്ലാവരും വിമർശിച്ചിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതൃനിരയിൽ ഏറ്റവും സീനിയർ എന്ന് വിളിക്കാൻ സാധിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം പറഞ്ഞല്ലോ വിദേശയാത്രയൊന്നും അങ്ങനെ കാര്യം അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം പ്രതിപക്ഷ നിരയിൽ ഇത് ഡിഫറൻസ് ഉണ്ടെന്നാണ് അഭിപ്രായം. പ്രതിപക്ഷ നിരയിൽ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതൃനിരയിൽ ഏറ്റവും പ്രമുഖൻ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞു അതൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ പൊതുവിൽ നമ്മൾ കണ്ട സീനിയർ, ഞാൻ കണ്ട കേരളത്തിലെ ഏറ്റവും സീനിയർ രാഷ്ട്രീയക്കാരൻ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഓരോ പാർട്ടിക്കോ അഭിപ്രായമാണ്, അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമായിരിക്കാം. ഈ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന സമയത്ത് പല സമയത്തും കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നതായി അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. പലതരത്തിലൊരു കോലീബിസഖ്യ ഇവിടെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ. എങ്ങനെയും ഇടതുപക്ഷം തകർക്കുക എന്നുള്ളത് കൊണ്ട് പണ്ട് മുതലേ ഒരു കോലീബിസഖ്യ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ യോജിക്കുന്നില്ല. സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ഒരു യോജിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പം ബി ജെ പി വീണ്ടും കേരളത്തിൽ ശക്തി പ്രാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല പദവികളിലെ ആൾക്കാരും അങ്ങനെ വരുന്നു. അതോടൊപ്പം സുരേഷ് ഗോപിയെ ഇപ്പം കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ ഒരു ചുമതലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങ് ഇതിനെ എങ്ങനെയാണ്? അതൊക്കെ ഓരോ പാർട്ടിയുടെ ഇൻറ്റേർണൽ ഇഷ്യൂസ് അല്ല, അതിലെങ്ങനെ ഞാൻ അഭിപ്രായം പറയാം. എന്നാലും സുരേഷ് ഗോപി ഒരു പ്രമുഖ സിനിമാ നടനാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് അവരുടെ പ്യൂർലി അവരുടെ ഇന്നർ മാറ്റേഴ്സാണ്, അതിൽ ഞാൻ കമൻ്റ് ചെയ്യില്ല. ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം. അപ്പം ഇത്തരത്തിലൊരു അജണ്ട അല്ലെങ്കിൽ പുതിയൊരു കാര്യങ്ങൾ കേരളത്തെ പിടിച്ചെടുക്കാൻ തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ശരിക്കും പ്രതിരോധിക്കേണ്ട ഒന്നല്ലേ? രാഷ്ട്രീയമായി പ്രതിരോധിക്കും, അതിൽ തർക്കമൊന്നുമില്ല.
അതിനർത്ഥം സുരേഷ് ഗോപിക്കെതിരെ പ്രതിരോധം തീർക്കുന്നല്ല, രാഷ്ട്രീയമായി ബി ജെ പിയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്ന പാർട്ടി കേരളത്തിൽ സി പി എം തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അതിനിയും തുടരും. അത് വ്യക്തിക്കെതിരായിട്ടല്ല, ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടാണ്, ബി ജെ പി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണ്. ആ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായ പ്രതിരോധവും കടന്നാക്രമണവും സി പി എം ഇനിയും നടത്തുന്നതാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഒരു പക്ഷേ പ്രതിപക്ഷം, ക്രിയാത്മക പ്രതിപക്ഷം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്രിയാത്മകയെല്ലാം പോയി ഒരു അടഞ്ഞ അധ്യായമായി പ്രതിപക്ഷം മാറുന്ന ഒരവസ്ഥയ്ക്ക് എത്തിയല്ലേ. പ്രതിപക്ഷം നല്ല പ്രതിപക്ഷം തന്നെയാണ്, അങ്ങനെ അവർ പൂർണ്ണം എഴുതിത്തള്ളേണ്ട പ്രതിപക്ഷമൊന്നുമല്ല കേരളത്തിലെ പ്രതിപക്ഷം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അല്ല, പ്രതിപക്ഷ നേതൃനിരയിൽ നല്ല അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരുണ്ട്, അവർക്ക് അവർ ചില രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്, അവർ നല്ല പ്രതിപക്ഷം തന്നെയാണ്. അങ്ങ് എം എൽ എ ആയ സമയത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പലപ്പോഴും രൂക്ഷമായ ഭാഷ അങ്ങ് വിമർശിച്ച് രംഗത്ത്. രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നു, വിമർശനങ്ങളും സ്വയംവിമർശനമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവിന് എന്നെ വിമർശിച്ചുകൂടാന്നില്ലല്ലോ, അദ്ദേഹം വളരെ സീനിയർ രാഷ്ട്രീയ നേതാവല്ലേ, അദ്ദേഹത്തിന് എന്നെ വിമർശിക്കാം, തിരിച്ച് അദ്ദേഹത്തെ എനിക്കും വിമർശിക്കാം, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. 6.5 വർഷം എം എൽ എ ആയി അങ്ങ്, ഈ എം എൽ എ പദവിയിലിരുന്ന് നിയമസഭയിലിരിക്കുമ്പോൾ അങ്ങേക്ക് മറക്കാനാകാത്ത അനുഭവം എന്തായിരുന്നു? അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്ന് ചോദിച്ചാലിപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പം അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചെയ്യാൻ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട നിയമത്തിനെതിരായിട്ടുള്ള ചർച്ച നിയമസഭയിൽ ഫ്ലോറൽ ബില്ല് കൊണ്ടുവന്ന നിയമം കൊണ്ടുവന്ന റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പം അതിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചൊരു നിയമസഭാ സാമാജികനാണ് ഞാൻ. കൃത്യമായി പറഞ്ഞാൽ നിയമസഭക്കകത്ത് ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി നല്ല പരിഗണന കിട്ടിയൊരു നിയമസഭാ സാമാജികനാണ് ഞാൻ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അഡ്ജോൺമെൻറ്റ് മോഷനകത്ത് ചർച്ചക്കെടുക്കുമ്പോൾ, ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുമ്പം, അതിൽ പ്രഥമ ഗണനീയനായി ചർച്ചയിൽ പങ്കെടുക്കേണ്ട പേരിൽ എൻ്റെ പേര് പരിഗണിക്കുന്നുള്ള എനിക്കൊരു അംഗീകാരം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ നിയമസഭയിൽ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ വാർത്തയെ അറിയുള്ളൂ, നിയമസഭയിൽ എന്താണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ ഒരു അറിവില്ല. എന്തൊക്കെയാണ് ഓരോ സെഷനിൽ എന്താണ് ചർച്ചകളാണോ? അപ്പോൾ അങ്ങ് മനസ്സിലാക്കിയ നിയമസഭയെക്കുറിച്ചൊന്ന് പറയാമോ എങ്ങനെയാണ്? അല്ല, സഭാ ടി വിയിലൂടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്, 10 മിനിറ്റ് ഡെഫേർഡായിട്ട് എല്ലാ കാര്യവും കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ അവറുണ്ട്, അഡ്ജോൺമെൻറ്റ് മോഷൻ ഉണ്ട്, കോളിംഗ് അറ്റൻഷൻ ഉണ്ട്, സബ്മിഷൻസ് ഉണ്ട്, ചർച്ചകളുണ്ട്, വാദപ്രതിവാദങ്ങളുണ്ട്. അതൊക്കെ സഭയിൽ ഇപ്പോൾ ജനങ്ങൾ വളരെ ബോധവാനാണ്, ജനങ്ങൾ കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ ലൈവായി. ഞാൻ മനസ്സിലാക്കുന്ന സഭാ ടി വിയുടെ സംവിധാനത്തെ നല്ലതുപോലെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഭാ ടി വി ഇനി കൂടുതൽ വിപുലീകരിക്കാനുള്ള നടപടി, സഭാ ടി വി മെച്ചപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും. ലൈവായിട്ട് ഈ സഭാ ടി വി മുഴുവൻ കാര്യങ്ങളും ടെലികാസ്റ്റിലേക്ക് മാറും? ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. 10 മിനിറ്റ് ഗ്യാപ്പ്, അത് മറ്റ് ക്വസ്റ്റ്യൻ അവർ ലൈവാണ്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്, സഭാ ടി വി ഇനിയും അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ ആകുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു, അതിൽ ഏറ്റവും പ്രബല ശക്തി എന്ന് ഇടതുപക്ഷത്തിനൊപ്പം ഇടതുപക്ഷത്തിനുള്ളിൽ ഏറ്റവും പ്രബല ശക്തി എന്ന് തോന്നിയത് ഏത് പാർട്ടിയായിരുന്നു? CPM ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, രണ്ടാം കക്ഷിയായിരുന്നു CPI ആണ് തർക്കം. പക്ഷേ ഇതിനിടയ്ക്ക് കേരള കോൺഗ്രസ് CPI മറികടന്ന് വരുന്നു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല, അത് എൻ്റെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചാൽ അത് ജനങ്ങൾക്കറിയുന്ന കാര്യമാണല്ലോ. കേരള കോൺഗ്രസ് മാണിയും വലിയ പാർട്ടിയാണ്, തർക്കമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുന്നതിൽ അവരും അവരുടേതായ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ മുന്നണി വളരെ കെട്ടുറപ്പിലാണ് പോകുന്നത്. CPM, CPI, ജനതാദൾ, ലോക്താന്ത്രിക് ജനതാദൾ, കേരള കോൺഗ്രസ് മാണി, എല്ലാ കേരള കോൺഗ്രസ് ബി തുടങ്ങിയ എല്ലാ പാർട്ടികളും നല്ല ഐക്യത്തിലാണ് പോകുന്നത്, നല്ല കെട്ടുറപ്പോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മന്ത്രിസഭ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാവരും മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും പുതിയ മന്ത്രിമാരെ വെച്ച് പുതിയൊരു രീതിയിലുള്ള ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. മികച്ച രീതിയിൽ ആ ഭരണം പോകുന്നുമുണ്ട്. അപ്പോൾ ഇനിയുള്ള വർഷം ഏതെങ്കിലും മന്ത്രിമാരെ മാറ്റുന്ന തടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചർച്ചയിലേക്ക് വരാൻ? ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതിനെ അവരെ മാറ്റേണ്ട കാര്യം? എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞാനുള്ള അഭിപ്രായം പറയുന്നത് പാർട്ടി കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ്. ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അപ്പോൾ അത്തരത്തിലൊരു ആലോചിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും കഴിഞ്ഞ സമ്മേളനങ്ങളിൽ പല മന്ത്രിമാർക്കെതിരെ വിമർശനങ്ങളൊക്കെ ഉയരുന്നു എന്ന പരാതികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധയിലില്ല, നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. നമ്മൾ അങ്ങനെ മണ്ഡലത്തിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്, എങ്ങനെ മണ്ഡലത്തിൽ ഇപ്പോൾ തിരക്കാണെന്നറിയാം എങ്കിൽ കൂടിയും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ഇപ്പോൾ കോൺസെൻട്രേഷൻ കഴിയുന്നുണ്ടെങ്കിൽ? അല്ല, മണ്ഡലം എൻ്റെ വളരെ ചെറിയ മണ്ഡലമാണ്. എനിക്കിപ്പോൾ ഒരു അരമണിക്കൂറോ മുക്കമണിക്കൂറോ സമയം എടുത്താൽ കോൺസ്റ്റിറ്റ്യൻസി മൊത്തം കവർ ചെയ്യാൻ പറ്റും. വളരെ ചെറിയ കോൺസ്റ്റിറ്റ്യൻസിയാണ്, ജനങ്ങൾ കാണുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ വരുന്നുണ്ട്, മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ല ശ്രദ്ധ ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു വിജയത്തിന് ശേഷം രണ്ടാമത് മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെച്ച ഡെവലപ്മെൻ്റ് ആയിരുന്നു തലശ്ശേരി മാഹി ബൈപ്പാസ്, ഇപ്പോൾ 90% പൂർത്തിയായി. അത് ഈ ഒരു മാർച്ചോടുകൂടി സമർപ്പിക്കാൻ, നാടിന് സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ്, ടൂറിസത്തിൻ്റെ സാധ്യതകളാണ്. ആ ടൂറിസത്തിൻ്റെ സാധ്യതകളെയും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആരോഗ്യമേഖല ഇടപെട്ടിട്ട് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ, മലബാർ ക്യാൻസർ സെൻറ്റർ, ഇത്തരം കാര്യങ്ങൾക്കകത്തും നല്ല ശ്രദ്ധ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത ടെന്യൂർ പൂർത്തിയാകുമ്പോഴേക്കും പൂർത്തീകരിക്കപ്പെടുന്നുള്ളതാണ്. കേരളത്തിലെ മൊത്തം നോക്കുകയാണെങ്കിൽ കിസ്പി വഴി വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാകുന്നു. അതേസമയം തന്നെ ഇ ഡി അടക്കമുള്ള പലരും കേരള ഈ കിഫ്ബിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ ബഡ്ജറ്റ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കുന്ന ഇതേ സംവിധാനം തന്നെയല്ലേ. ബഡ്ജറ്റിന് പുറത്ത് എങ്ങനെ വികസനം നടപ്പിലാക്കാം, അതിനെക്കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കുക. അപ്പോൾ കേരളം ഇന്ത്യക്ക് മുമ്പേ സംസാരിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചൊരു സംസ്ഥാനമാണ്. പക്ഷേ ഈ ഇ ഡി അടക്കമുള്ള കേന്ദ്ര സംഘടനകൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ ഒരു പദ്ധതികളൊക്കെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പറ്റുമോ, എങ്ങനെയാണ്? ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതൊരു കേന്ദ്ര ഏജൻസിയാണ്, ഒരു ഇ ഡി അന്വേഷണ ഏജൻസിയാണ്, അവരന്വേഷിക്കുന്നുണ്ട്. പക്ഷെ വികസനത്തിന് ഒരു തരത്തിലും തുരങ്കം വെക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വികസനം ഇവിടെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ സർക്കാർ നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ കേരളയിൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളൊന്നാണ് കേരളയിൽ പദ്ധതി. ഈ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രശ്നം പറഞ്ഞു പല ആൾക്കാരും തടസ്സം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും അനുമതി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചാൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതാണ്. കേന്ദ്രത്തിൽ നിന്ന് അനുമതിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് അനുമതി കിട്ടിയാൽ സ്വാഭാവികമായി നടപ്പിലാക്കും. കാരണം ജോയിൻ്റ് വെഞ്ചർ കമ്പനിയാണ്. സംസ്ഥാനവും കേന്ദ്രവും രണ്ടും കൂടി യോജിച്ച് നടപ്പിലാക്കുന്ന കേരളയിൽ നടപ്പിലാക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വരികയാണെങ്കിൽ കേരളത്തിലെ ഒരു പക്ഷേ ബഹുദൂരം ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും അനിവാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണ് ഈ സർക്കാർ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് നടപ്പിലാക്കപ്പെടുമ്പം കേരളത്തിൽ വലിയ വികസന സാധ്യതയാണുള്ളത്. താങ്ക് യു. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾ വരച്ച സാറ് നന്ദി പറയാം. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.